Ready? Here we go. One. Hi everyone. Good morning. How are you? Fine. Okay, very good. Today we are going to study about numbers. Now, nammala padikkan povunnathu numbers aanu. Nammala already 50 വരെ നമ്പേഴ്സും 1 to 39 വരെ നമ്പർ നെയിമും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് എ ന്യൂ നമ്പർ. ഏതായിരിക്കും അത്? 39 ആഫ്റ്റർ 40 അല്ലേ? 40 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ നമ്പർ. ഓക്കെ, 40 നമ്മൾ നമ്പർ പഠിച്ചിട്ടുണ്ട്. നമ്പർ നെയിം ആണ് നമ്മൾ എന്ത് ചെയ്യാത്തെ പഠിക്കാത്ത അല്ലെ? അപ്പൊ നമ്പർ നെയിം ആണ് മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകും. അപ്പൊ അതിനു മുമ്പ് കുട്ടികളെ, മിസ്സിന്റെ മക്കൾ എല്ലാവരും 1 to 50 കൗണ്ട് ചെയ്യുകയും 1 to 39 വരെ നമ്പർ നെയിം എഴുതുകയും അതിന്റെ ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ, അഡിഷൻ, ഷേപ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് പുതിയ വീഡിയോ കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണ്ടേ വരേണ്ടത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ 30 വരെ പഠിച്ചപ്പോ എത്ര കെട്ടായിട്ടായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ? 30 വരെ എത്തിയപ്പോ 10 എത്ര കെട്ടുകൾ ഉണ്ടായിരുന്നു? ആ, വെരി ഗുഡ്, 3 കെട്ടുകൾ അല്ലേ. ഒന്നില് ഒരു 10, അടുത്ത കെട്ടില് അടുത്ത 10, ദെൻ അടുത്ത കെട്ടില് മൂന്നാമത്തെ 10. അപ്പൊ നമ്മള് 10 മുതൽ അടുത്ത കെട്ടിലേക്ക് വന്നപ്പം 11 to 20 വരെ എത്തി. നെക്സ്റ്റ് കെട്ടായപ്പം 21 to 30 വരെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഇനി നമ്മൾക്ക് 40 ആക്കണമെങ്കിൽ 30 കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും? അതായത് 10 എത്ര കെട്ടും കൂടെ വെക്കേണ്ടി വരും 40 ആവണമെങ്കിൽ? വെരി ഗുഡ്, 30 കൂടെ ഒരു 10 ബണ്ടിലും കൂടി വെച്ച് കഴിഞ്ഞാൽ 40 ആയി. ഓക്കെ, നമ്മൾ 30 കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, മിസ്സിന്റെ കുട്ടികളെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ആ 30 ബണ്ടിൽ എടുത്തിട്ട് വേണം 40 പഠിക്കാനായിട്ട് വരേണ്ടത്. മിസ് 30 ബണ്ടിൽ എടുക്കുന്നില്ല. മിസ് 31 മുതൽ 40 വരെ ആകാൻ വേണ്ടിട്ട് 10 ഫ്ലവേഴ്സ് ആണ് മിസ് എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കാം, നമുക്ക് നമ്മൾ ഓൾറെഡി എത്ര വരെ പഠിച്ചു? 30 വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 30 മൂന്ന് ബണ്ടിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത ബണ്ടിലേക്ക് വരാൻ നമ്മൾ എത്ര ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്യണം നോക്കാം. നോക്കിയേ, കണ്ടോ, ഇത് 10 ഫ്ലവേഴ്സ് ആണ്. അപ്പൊ നമ്മള് 30 വരെ 3 ബണ്ടിൽസ് ഉണ്ടെന്നും ഇനി 40 ആവാൻ അടുത്തൊരു ബണ്ടിലും കൂടി ആഡ് ചെയ്താൽ മതിയെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബണ്ടിൽ ഒന്ന് നോക്കാം. 30 നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് മിസ്സിന്റെ കുട്ടികൾ ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. 31 32 33 33, പിന്നെ 34 35 36 37 38 39 40. കേട്ടോ, 10 ഫ്ലവേഴ്സും കൂടെ മിസ് എന്ത് ചെയ്തു? ഒരു ബണ്ടിലാക്കിയിട്ട് വെച്ചു. അപ്പൊ നമുക്ക് 10 എത്ര ബണ്ടിൽസ് ആയിപ്പം? 4 ബണ്ടിൽസ് ആയി അല്ലേ. ലാസ്റ്റ് ബണ്ടിലാണ് നമ്മള് 40 ഉൾപ്പെട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 40 എന്ന നമ്പർ എഴുതാന് പഠിക്കണം. നമ്പർ നെയിം എഴുതാൻ വേണ്ടി പഠിക്കണം അല്ലേ. ഹൗ ടു റൈറ്റ് 40, നമ്പർ നെയിം ഓഫ് 40. പ്ലീസ് ലിസൺ ടു ഹിയർ ഹൗ ടു റൈറ്റ് 40. ഓക്കെ, വിച്ച് നമ്പർ ഈസ് ദിസ്? വിച്ച് നമ്പർ? ആ, വെരി ഗുഡ്, 4. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒത്തിരി നാള് പഠിച്ച നമ്പറാണ്, ഒത്തിരി കണ്ട നമ്പറാണ് അല്ലേ 4. ദെൻ വിച്ച് നമ്പർ? ആ, 14. ഏതാണ്? 14. അപ്പൊ നമ്മൾ 4 ഉം 14 ഉം പഠിച്ചു. ദെൻ നെക്സ്റ്റ്
next number ഏതാണ് 40 ഓക്കേ അപ്പോൾ നോക്കാം 4 14 40 ഈ മൂന്ന് നമ്പറിലും 4 ഉണ്ട് ല്ലേ 4 ല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ 4 എന്ന് പറയാനെങ്കിൽ അതിന്റെ നമ്പർ നെയിം എഴുതുന്ന മിസ്സിന്റെ കൂട്ടർ നോക്കാം ഓക്കേ F O U R 4 ല്ലേ അങ്ങനെയാണെങ്കിൽ 14 നോ 4 എഴുതിയിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് T ചേർക്കാൻ ല്ലേ പക്ഷേ 40 എഴുതുമ്പോൾ എന്താ ചെയ്യണ്ടേ സിമ്പിൾ ആണല്ലേ 4 എഴുതിയിട്ട് T എന്ന് എഴുതാനാണ് നമ്മൾ ഉള്ളിലേക്ക് ഫസ്റ്റ് വരുന്നത് ല്ലേ നമ്മൾ 14 ന്റെ നമ്പർ നെയിം പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പക്ഷേ 40 എന്ന് എഴുതുമ്പോൾ 4 എന്ന് എഴുതാം പക്ഷേ അതിന്റെ ഇടയിലുള്ള U അവിടെ പാടില്ല അപ്പോൾ എങ്ങനെ വരിയ F O R T Y കണ്ടോ 40 ഇങ്ങനെ വരിയ 40 നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഫുൾ സ്പെല്ലിംഗും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം അല്ലേ 40 അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഫ ഓർ ട് ഇ ല്ലേ 40 40 അങ്ങനെ എഴുതുമ്പോൾ മിസ്സിന്റെ കൂട്ടുകൾ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറയുമ്പോഴാണ് ഫുൾ സൗണ്ട് നമുക്ക് ഓർമ്മ വരുള്ളൂ പക്ഷേ 40 എന്ന് പറയാൻ പാടില്ല 40 എന്നാണ് പഠിച്ചതിന് ശേഷം നിങ്ങൾ പറയേണ്ടത് 40 4 40 40 കണ്ടോ അങ്ങനെയാണ് പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഈ 40 എന്ന നമ്പറാണ് ഇന്ന് മിസ്സിന്റെ കൂട്ടുകൾ നല്ലപോലെ പഠിക്കേണ്ടത് ഓക്കെ ഓക്കെ ഇനി മിസ്സിന്റെ കൂട്ടുകൾ ചെയ്യേണ്ടത് 1 to 40 വരെ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ല 1 to 39 വരെ ഇനി ഇന്ന് മിസ്സിന്റെ കൂട്ടുകൾ നോട്ട്ബുക്കിലേക്ക് ഒരു പേജ് ഫുള്ളായിട്ട് 40 എന്ന് എഴുതണം താഴെ വരെ 40 എങ്ങനെ എഴുതുന്നു F O R T Y ല്ലേ F O R T Y എന്താ വായിക്കുന്നേ 40 F O R T Y 40 അത് നമ്പർ നെയിം വിത്ത് നമ്പർ ഒരു പേജ് ഫുൾ ആയിട്ട് നെക്സ്റ്റ് പേജില് 41 മുതൽ 45 വരെ 1 2 3 5 ഒക്കെ നമുക്ക് വെള്ളം പോലെ പഠിച്ചതാണ് അതുകൊണ്ട് 40 ഒന്നുകൂടെ തറോ ആവുന്നതിന് വേണ്ടിയിട്ട് 41 മുതൽ 45 വരെ അടുത്ത പേജിലും മിസ്സിന്റെ കൂട്ടില് നല്ല പോലെ എഴുതി പഠിക്കാം അത് അത് കൂടെ തന്നെ 1 to 45 വരെ ഒന്ന് സ്ലേറ്റിൽ എവിടെയെങ്കിലും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും എഴുതുകയും വേണം കേട്ടോ എന്നാലേ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ ഇനി ആക്ടിവിറ്റി ബുക്കിലും നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് മിസ്സിൻ്റെ കൂട്ടിൽ ആ പേജ് എടുത്തിട്ട് കറക്റ്റായിട്ട് അത് എഴുതിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും നോട്ട്ബുക്കിൻ്റെയും ആക്ടിവിറ്റി ബുക്കിൻ്റെയും ഫോട്ടോസ് മിസ്സിന് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ ബൈ ഓക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ 41 42 43 44 45 ഇനി നമ്മൾ ഇത് നല്ലപോലെ എഴുതി പഠിക്കും മിസ്സിൻ്റെ കൂട്ടുകൾ കേട്ടോ എന്നിട്ട് ഫോട്ടോ അയച്ചു തരണേ